കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കോഴിക്കോട് ലുലുമാളിൻ്റെ വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോയുടെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം നമ്മുടെ കേരളത്തിൽ ഏത് മാളിന് കൊടുക്കും എന്നുള്ളതാണ് കോഴിക്കോട് ലുലുമാളിനാണോ അതോ കോട്ടയം ലുലുമാളിനാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചില ഒഫീഷ്യൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാളുകളെയും അതായത് കോഴിക്കോട് ലുലുമാൾ തുറക്കാൻ പോവുകയാണ് കോട്ടയം ലുലുമാൾ തുറക്കാൻ പോവുകയാണ് ഈ രണ്ട് മാളുകളെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോകാനെട്ടോ അതും ഒഫീഷ്യൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യാനേണ്ടി പോകുന്നത് ഈ രണ്ട് മാളുകളിലും ഇല്ലാത്തൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം അത് തിയേറ്റർ തന്നെയാണ് ഏഹ് അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട രണ്ട് മാളിലും തിയേറ്റർ ഇല്ല പിന്നെ തിയേറ്റർ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് അതാണ് അവരുടെ ഏറ്റവും മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോറ് ലുലു കണക്റ്റ് പിന്നെ ഫൺ ടൂറ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് കോട്ട് ഇത്രയും സാധനങ്ങൾ ഈ രണ്ട് മാളുകളിലും കോമൺ ആയിട്ടുണ്ട് ഇത് എല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ലുലു മാൾ ആവുന്നത് പക്ഷെ അപ്പോഴും തിയേറ്റർ ഒരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുവാണ് എല്ലാവർക്കും നല്ല നിരാശയുണ്ട് എന്നുള്ള കാര്യം അറിയാം കോഴിക്കോട് ലുലുമാളിനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വന്ന ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഈ മാൾ സക്സസ് ആകാൻ പോകുന്നത് എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോഴേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പം നിങ്ങളൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് ആ ഒരു വലിപ്പം ഏറ്റവും കൂടുതൽ ഏത് മാളിലാണെന്ന് അറിയാനായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ തപ്പി എടുത്തിട്ടുണ്ട് അപ്പോഴേ നമ്മൾ ഈ കോട്ടയം ബിലുമാളിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവിടെ രണ്ടായിട്ടാണ് ഈ ബിൽഡിങ്ങിനെ തരംതിരിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിങ് ഒരു ഏരിയ അതുപോലെ തന്നെ എം എൽ സി പി എന്ന് പറഞ്ഞാൽ വേറൊരു ഏരിയ ഈ എം എൽ സി പി എന്ന് പറയുമ്പോൾ എന്താണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അതാണ് ഈ എം എൽ സി പി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ കോട്ടയം ബിലുമാൾ വന്നേക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് ചോദിക്കുവാണെങ്കിൽ ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ രണ്ട് മാളുകൾ കമ്പയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഏതൊക്കെ കാറ്റഗറി ആണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തരംതിരിക്കാൻ പോകുന്ന കാറ്റഗറി ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്ലോട്ട് ഏരിയ അതുപോലെ തന്നെ ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ പിന്നെ നമ്പർ ഓഫ് ഫ്ലോസ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിംഗ് മാളിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ പാർക്കിംഗ് പിന്നെ ഏറ്റവും അവസാനം ഈ മാളുകളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായി ഈ വിവരങ്ങളൊക്കെയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വലിപ്പത്തിലേക്ക് തന്നെ നടക്കാം അതറിയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾക്ക് താല്പര്യം ഉള്ളത് അപ്പോഴേ നമ്മുടെ കോട്ടയം ലുമാളിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ടോട്ടൽ പ്ലോട്ട് ഏരിയ വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇനി കാലിക്കറ്റ് ലുലുമാളിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഉള്ള ടോട്ടൽ പ്ലോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ത്രീ പോയിൻറ്റ് നയൻ ഹെക്ടറാണ് ഇനി നമ്മളത് സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറുതായിട്ട് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിനു കൂടെ കുറച്ചധികം കൂടെ വരും അത് തൽക്കാലം ഒന്ന് റൗണ്ട് ചെയ്ത് നാലു ലക്ഷത്തി പത്തൊമ്പതിനായിരം പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ടോട്ടൽ പ്ലോട്ട് ഏരിയയുടെ കാര്യത്തിൽ ഏറ്റവും വലുത് കാലിക്കറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇനി അടുത്തത് ബിൽട്ടപ്പ് ഏരിയ ആണ് ബിൽട്ടപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ ഏരിയ വരുന്നത് നമ്മുടെ കോട്ടയം ലുഡുമാളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം ത്രീ പോയിൻറ്റ് ടു ലാക്ക് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് മൂന്നേ പോയിന്റ് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇനി ആ അതിനകത്ത് വേറൊരു കാര്യം പറയാനുണ്ടേ അത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിട്ടാണ് വരുന്നത് ഒന്ന് കൊമേഴ്സ്യൽ ബിൽഡിങ്ങും അതുപോലെ തന്നെ എം എൽ സി പിയും അപ്പം ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ മാത്രം വരുന്നത് രണ്ടേ പോയിന്റ് ആറ് ഒൻപത് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ എം എൽ സി പി എന്ന് പറയുമ്പോൾ അൻപത്തി രണ്ടായിരം സ്ക്വയർ ആണ് വരുന്നത് ഓക്കെ ഇനി നമ്മുടെ കാലിക്കട്ട് ലുലുമാളിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് യെസ് അപ്പോൾ ബിൽട്ടപ്പ് പീരിയയുടെ കാര്യത്തിൽ നമ്മുടെ ആണ് മുന്നിൽ നിൽക്കുന്നത് കോട്ടയ ലുലുമാൾ ത്രീ പോയിന്റ് ടു ലാക്ക് കാലിക്കട്ട് ത്രീ പോയിൻറ്റ് സെവൻ ലാക്ക് ഓക്കെ അപ്പോൾ രണ്ടും ഏതാണ്ട് അടുത്തടുത്തൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര വലിയൊരു അന്തരമൊന്നും പറഞ്ഞിട്ടില്ല വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്പർ ഓഫ് ഫ്ലോർസിൻ്റെ കാര്യത്തിലാണ് എത്ര ഫ്ലോറുകളാണ് ഈ രണ്ട് മാളുകളിലും വരുന്നുള്ളത് കോട്ടയത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം എൽ സി ബിയുണ്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോറ് പിന്നെ ടെറസ് ആണ് വരുന്നത് ഇനി എം എൽ സി പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ രണ്ട് ഫ്ലോർസ് കൂടെ വരുന്നുണ്ട് കേട്ടോ പാർക്കിന് വേണ്ടിയിട്ട് ഇനി കാലിക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസ് ഫ്ലോർ പ്ലസ് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ പ്ലസ് സെക്കൻഡ് ഫ്ലോർ നമ്മൾ ഫ്ലോർ ഗ്രൗണ്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ മൊത്തം മൂന്ന് ഫ്ലോറാണ് നമ്മുടെ കാലിക്കറ്റിൽ വരുന്നത് ഇനി ഹൈറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ കോട്ടയം ഉലുമാളിൻ്റെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് പതിനാല് മീറ്റർ വലുപ്പമാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ എം എൽ സി പിക്ക് പത്ത് മീറ്റർ വലിപ്പമാണ് വരുന്നത് ഓക്കെ നമുക്ക് കൂടുതൽ ഹൈറ്റുള്ള പതിനാല് മീറ്റർ എടുക്കാം പക്ഷേ നമ്മുടെ കാലിക്കണ്ടും കാര്യം നോക്കുവാണെങ്കിൽ കോട്ടയം ഉലുമാളിനെക്കാളും പത്ത് മീറ്റർ എക്സ്ട്രാ ഉണ്ട് കേട്ടോ അതായത് ഇരുപത്തി നാല് മീറ്റർ ആണ് ഇപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത്രയും നീളമുണ്ട് കേട്ടോ അതാണ് നീളം മീൻസ് ഹൈറ്റ് ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്തത് പാർക്കിംഗ് ആണ് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഫോർ വീലറിന് എത്ര പാർക്കിംഗ് ടു വീലറിന് എത്ര പാർക്കിംഗ് സ്പെസിഫിക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാർക്കിങ്ങിന് കാര്യം നോക്കുമ്പോൾ കോട്ടയം ലുലുമാളിൽ നാനൂറ്റി എഴുപത് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ അഞ്ഞൂറ്റി പതിനാല് ടു വീലേഴ്സും പാർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി കാലിക്കട്ടിന് കാര്യം നോക്കുവാണെങ്കിൽ അവിടെ നമ്പേഴ്സ് കൂടുതൽ കാലിക്കറ്റിനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് കാർ പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇരുന്നൂറ് ടു വീലർ വർക്ക് ചെയ്യാൻ പറ്റും കോട്ടയത്ത് അത് കൂടുതൽ കേട്ടോ കോട്ടയത്ത് അഞ്ഞൂറ്റി പതിനാലുണ്ട് ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ട്രക്കൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ കാലിക്കട്ടിലെ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയൊരു കാര്യം രണ്ട് ഷോപ്പിംഗ് മാളുകളും പണിയാനുള്ള ഒരു തുക ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യൽ ഡോക്യുമെൻ്റിൽ നിന്ന് കിട്ടിയ കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഭയങ്കരമായിട്ടൊരു വലിയ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് ഏതാണ്ട് ഒരു നൂറ് കോടിയുടെ ഡിഫറൻസ് ആണ് രണ്ട് മാളുകളും തമ്മിൽ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ കോട്ടയം ലൂ മാളിനെ കാണിച്ചിരിക്കുന്നത് അൻപത്തി കോടി രൂപയാണ് ആ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ കോസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കാലിക്കട്ടിൻ്റെ നോക്കുവാണെങ്കിൽ നൂറ്റി അൻപത് കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഇപ്പോൾ വലിപ്പത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ എന്തായാലും നൂറ്റി അൻപത് കോടി മറ്റേത് അൻപത്തി അഞ്ച് കോടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ രണ്ട് ലുലുമാളുകളും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റേ ആയിട്ട് നിൽക്കുവാണ് ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് നമ്മുടെ തിരൂരിൽ ലുലുവിൻ്റെ ഹൈബർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് റേ ആയിട്ട് നിൽക്കുവാണ് ഓക്കെ അപ്പോൾ എന്തായാലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനമാക്കി കിട്ടിയല്ലോ അല്ലേ പിന്നെ രണ്ടിടത്തും തിയേറ്ററില്ലാന്നുള്ളത് അല്ലാതൊരു കഷ്ടമാണല്ലേ